നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചൊവ്വാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം. കണ്ണൂർ ജില്ലയിൽ ഇരുമുന്നണികളും പ്രതീക്ഷയിൽ. പല വിവാദങ്ങളാൽ ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ വ്യതിയാനം ആർക്കു ഗുണം ചെയ്യുമെന്നതിന്റെ ജിജ്ഞാസയോടെ മുന്നണികൾ. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിനിടെ കണ്ടങ്കാളി സ്കൂളിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് UDF നടത്തുന്ന പ്രചരണങ്ങൾ തെറ്റാണെന്നും പരാജയഭീതിയിൽ UDF വാസ്തവവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും LDF പയ്യന്നൂർ നിയോജകമണ്ഡലം സെക്രട്ടറി സി സത്യപാലൻ. സംസ്ഥാനം ഇനി പരീക്ഷാ ചൂടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച SSLC പ്ലസ് ടു പരീക്ഷകൾക്ക് തുടക്കം. വ്യാഴാഴ്ച മുതൽ പരീക്ഷ എഴുതുന്നത് 9 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കോവിഡിന്റെ രണ്ടാം തരംഗ ഭീതിയിൽ രാജ്യം. സംസ്ഥാനത്തും അതിന്റെ ചില സൂചനകൾ പ്രകടം. താഴേക്ക് വന്ന പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം കൂടി വരുന്നു. കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തെ നേരിടാൻ അടിയന്തര തയ്യാറെടുപ്പുകൾ അത്യാവശ്യം. പിലാത്തറ പാപ്പിനിശ്ശേരി KSTB റോഡിൽ ചെറുകുന്നിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. തായ്നേരി മുച്ചിലോടിന് സമീപം കാർ അപകടത്തിൽപ്പെട്ടു. തലശ്ശേരിയിൽ നിന്നും ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞു വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വിശദമായ വാർത്തകളിലേക്ക്. ചൊവ്വാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിന് ഏതാണ്ട് അടുത്തെത്തിയതിനാൽ കണ്ണൂർ ജില്ലയിൽ ഇരുമുന്നണികളും പ്രതീക്ഷയിലാണ്. പല വിവാദങ്ങളാൽ ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ വ്യതിയാനം ആർക്കു ഗുണം ചെയ്യുമെന്നതിന്റെ ജിജ്ഞാസയും ഇരുമുന്നണികൾക്കുമുണ്ട്. വോട്ടെടുപ്പ് ആരംഭിച്ചതു മുതൽ മികച്ച പോളിംഗാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നിരവധി പ്രമുഖർ ജനവിധി തേടിയ കണ്ണൂർ ജില്ലയിൽ 77.42% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയെങ്കിലും പ്രതീക്ഷയോടെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ചൊവ്വാഴ്ച രാത്രി ലഭ്യമായ കണക്കനുസരിച്ച് 73.69% പുരുഷന്മാരും 73.48% സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 37.37% പേരും വോട്ട് ചെയ്തു. പയ്യന്നൂർ മണ്ഡലത്തിൽ 78.49% കല്യാശ്ശേരി മണ്ഡലത്തിൽ 75.58% പോളിംഗ് രേഖപ്പെടുത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ 15,730 ബൂത്തുകൾ കൂടുതൽ അനുവദിച്ചതിനാൽ തിരക്കില്ലാതെ വോട്ട് ചെയ്യാൻ സാധിച്ചു. അവസാന മണിക്കൂറുകളിൽ കോവിഡ് ബാധിതരും നിരീക്ഷണത്തിലുള്ളവരും വോട്ട് ചെയ്യാനെത്തി. കാര്യമായ സംഘർഷങ്ങളോ കലഹങ്ങളോ ഇല്ലാതെയാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. ചിലയിടങ്ങളിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. വോട്ടിംഗ് യന്ത്രങ്ങളുടെ പിഴവും ഇത്തവണ അപൂർവമായിരുന്നു. കള്ളവോട്ടിനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഒട്ടേറെ പരാതി ഉയർന്നിരുന്നു. കള്ളവോട്ടുകൾക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രത പാലിച്ചത് വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടാക്കിയതായാണ് വിലയിരുത്തൽ. 2019 ഏപ്രിലിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 77.68% 2020 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 76.66% പേർ വോട്ട് ചെയ്തിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരാജയഭീതിയിൽ UDF വാസ്തവവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് LDF പയ്യന്നൂർ നിയോജകമണ്ഡലം സെക്രട്ടറി സി സത്യപാലൻ. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിനിടെ കണ്ടങ്കാളി സ്കൂളിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് UDF നടത്തുന്ന പ്രചരണങ്ങൾ തെറ്റാണെന്നും സി സത്യപാലൻ പറഞ്ഞു. ഇന്നലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ കണ്ടങ്ങാളി സ്കൂളിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് UDF നടത്തുന്ന പ്രചരണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈവരിക്കാൻ പോകുന്ന വമ്പിച്ച മുന്നേറ്റത്തെ വില കുറച്ച് കാണിക്കുന്നതിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ പ്രചരണമാണിത്. അവിടെ ഇന്നലെ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ, അദ്ദേഹം പോളിംഗ് ആരംഭിച്ച സമയം മുതൽ അങ്ങേറ്റം നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് നടത്തിയത്. മറ്റെല്ലാ ബൂത്തുകളിലും മോക്ക് പോൾ പൂർത്തീകരിച്ച സന്ദർഭത്തിലും ആ ബൂത്തിൽ മോക്ക് പോൾ ആരംഭിച്ചിരുന്നില്ല. അത് രേഖ പരിശോധിച്ചാൽ വ്യക്തമാകും. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മോക്ക് പോൾ തന്നെ ആരംഭിച്ചത്. ഇങ്ങനെ സമയം വൈകരുത് എന്നും ഇവിടെ കൂടുതൽ വോട്ട് പോൾ ചെയ്യേണ്ടതാണ് എന്നും അദ്ദേഹത്തോട് ഏജൻറ്റുമാർ പറഞ്ഞപ്പോൾ അതിനോട് അങ്ങേയറ്റം നിഷേധാത്മകമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പോളിംഗിനിടയിൽ ഒരു പ്രായമുള്ള സ്ത്രീ, അവർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു, അവരുടെ കയ്യിൽ മതിയായ രേഖകളില്ല എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഏജൻറ്റുമാരും, LDF UDF വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരും, ഇവർ യഥാർത്ഥ വോട്ടർ തന്നെയാണ്, ഞങ്ങൾക്കതിൽ തർക്കമില്ല എന്ന് മാത്രമല്ല, അവിടെ UDFന്റെ ഏജൻറ്റായി പ്രവർത്തിക്കുന്ന ആളുടെ ബന്ധു കൂടിയാണ് ഈ സ്ത്രീ, അതുകൊണ്ട് യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല, അദ്ദേഹം യഥാർത്ഥ വോട്ടർ തന്നെയാണ് എന്ന് എല്ലാവരും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിസൈഡിംഗ് ഓഫീസർ അവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചത്. പക്ഷേ വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മതിയായ രേഖയില്ലാത്തതിൻ്റെ പേരിൽ വോട്ട് ചെയ്യാൻ അനുവദിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും ഭവിഷ്യത്തുകൾ വരുമോ, നടപടികൾ ഉണ്ടാകുമോ എന്ന് ഭയന്ന് പിന്നീട് പ്രിസൈഡിംഗ് ഓഫീസർ അവരൊരു നാടകമാണ് നടത്തിയത്. എനിക്ക് ക്ഷീണമാകുന്നു, തലചുറ്റുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുകയും പിന്നീട് ഡോക്ടർമാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും വന്ന് അദ്ദേഹത്തെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു.
അത്തരം ഒരു സന്ദർഭത്തിലും തനിക്ക് നേരെ ആക്രമണം ഉണ്ടായിയെന്നോ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായിയെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പ്രിസൈഡിംഗ് ഓഫീസർമാർ എഴുതി സൂക്ഷിക്കുന്ന അവരുടെ ഡയറിയുണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും. അത്തരമൊരു ഡയറിയിലും അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടായ ഒരു വിവരവും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ തത്സമയം ഈ തെരഞ്ഞെടുപ്പ് ദൃശ്യങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള വെബ് ക്യാമറ സിസ്റ്റം ഉണ്ടായിരുന്നു. അത് പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും എന്തെങ്കിലും തരത്തിൽ അക്രമം അവിടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യം. അവിടെയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ അവർ വ്യക്തമാക്കും അവരെല്ലാം അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല, നടന്നിട്ടില്ല എന്ന് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ യു ഡി എഫിൻ്റെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണം സി പി എംകാർ പ്രിസൈഡിംഗ് ഓഫീസർ ആക്രമിച്ചു എന്ന മട്ടിൽ പ്രചരിപ്പിക്കുകയും പിന്നീട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അത് ഏറ്റെടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആദ്യത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഏതെങ്കിലും ഒരു ഏജന്റിന് നേരെയോ ഏതെങ്കിലും ഒരു മുന്നണിക്ക് നേരെയോ ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ യു ഡി എഫിൻ്റെ സമ്മർദ്ദത്തിന് വിധേയമായി പിന്നീട് അദ്ദേഹം പരാതി കൊടുക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇവിടെ യു ഡി എഫിൻ്റെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഒരു നിലപാടാണ് പ്രിസൈഡിംഗ് ഓഫീസർ സ്വീകരിച്ചത്. അവിടെ യു ഡി എഫ് നേരിടാൻ പോകുന്ന വലിയ തകർച്ചയിൽ നിന്നും മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അപവാദ പ്രചരണം എന്നതിനപ്പുറം ഈ പ്രചരണത്തിൽ യാതൊരു വസ്തുതയുമില്ല. അവിടെ പ്രിസൈഡിംഗ് ഓഫീസർ യു ഡി എഫുമായി ഒത്തുകളിച്ചിട്ടുള്ള ഒരു നാടകമാണിത്. അദ്ദേഹം മോക്ക് പോൾ ആരംഭിക്കുന്നതിനുൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ വന്നിട്ടുള്ള ഗുരുതരമായ വീഴ്ചയാണ്. അതിൻ്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ, ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അന്വേഷണം നടത്തണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുകയാണ്. ചെറുകുന്നിൽ സ്ത്രീകൾ ഉൾപ്പെടുന്ന യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെ അക്രമമുണ്ടായി. ഇതിനു പിന്നിൽ സി പി എം ആണെന്ന് യു ഡി എഫ് ആരോപിച്ചു. മർദ്ദനമേറ്റ ലീഗ് പ്രവർത്തകൻ എം മുജീബ് റഹ്മാനെ ചെറുകുന്ന് മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുകുന്ന് പഞ്ചായത്തിലെ ലീഗ് പ്രവർത്തകനായ എം മുജീബ് റഹ്മാനു നേരെയും മൂന്ന് സ്ത്രീകൾക്കു നേരെയുമാണ് സി പി എം അക്രമമുണ്ടായത്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ചെറുകുന്ന് ദാലിലെ അൽഫോൻസ പുത്തൻ, മരിയ ബേബി, റജീന എന്നിവരെയാണ് ഇവർ യാത്ര ചെയ്ത വണ്ടി തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ നാലുപേരെയും ചെറുകുന്ന് മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂന്ന് സ്ത്രീകളും യു ഡി എഫിനു വേണ്ടി ബൂത്തിലിരുന്നവരാണ്. ബൂത്തിലിരുന്ന സ്ത്രീകളെ സി പി എം പ്രവർത്തകർ നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നുണ്ട്. അതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചപ്പോൾ കണ്ണപുരം പോലീസ് മൂന്നു പേരെയും പഴയങ്ങാടിയിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് ലീഗ് പ്രവർത്തകനായ മുജീബ് റഹ്മാൻ മൂന്ന് സ്ത്രീകളെയും വീട്ടിലേക്ക് എത്തിക്കുവാനായി ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് ആരോപിക്കുന്നത്. അക്രമത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. അക്രമത്തിനിടയായ നാലുപേരെയും യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാറിന്റെ കാറിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ആവശ്യപ്പെട്ടു. ആ സ്ത്രീകളെ വളരെ പരുഷമായി ചീത്ത പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ സ്ത്രീകളെ ഞങ്ങൾ പോലീസിന്റെ സംവിധാനത്തോടുകൂടി സഹായത്തോടുകൂടി ബൂത്തിൽ നിന്നിറക്കി പഴയങ്ങാടി എത്തിക്കുകയായിരുന്നു പോലീസ്. അതിനുശേഷം അവരെ മുജീബ് റഹ്മാൻ എന്ന യു ഡി എഫിന്റെ പ്രവർത്തകൻ, യൂത്ത് ലീഗ് നേതാവായിരുന്ന മുജീബ് റഹ്മാനെ ഓട്ടോറിക്ഷയിൽ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോഴും ദാൽ തീരദേശ റോഡിൽ വെച്ച് മുജീബ് റഹ്മാന്റെ ഓട്ടോറിക്ഷയിൽ അടിച്ചതകർക്കുകയും മുജീബ് റഹ്മാനെ അതിഭീകരമായി അക്രമിക്കുകയും തലയ്ക്കും കാലിനും സാരമായി പരിക്കേറ്റു. ഇത് അവിടുത്തെ ദാൽ പ്രദേശത്തുള്ള 2-3 സി പി എം ഗുണ്ടകളാണ് ഈ ഭീഷണിയുടെയും ഈ അതിക്രൂരമായ മർദ്ദനത്തിന്റെയും പിന്നിൽ പോകുന്നത്. ഇത്തരം ഗുണ്ടാവിളയാട്ടം കുറെ നാളുകളായി ചെയ്യുന്ന മേഖലയിലും. അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ, അജിത് മാട്ടൂൽ, ഗഫൂർ മാട്ടൂൽ, പി രാജൻ, മടപ്പള്ളി പ്രദീപൻ എന്നിവർ സംഭവത്തിൽ പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സംസ്ഥാനം ഇനി പരീക്ഷാ ചൂടിലേക്ക്. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് നാളെ തുടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവെച്ചത്. സംസ്ഥാനത്ത് ഇന്നലെ വരെ ഇലക്ഷൻ ചൂടായിരുന്നെങ്കിൽ നാളെ മുതൽ അത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ചൂടിന്റെ കാലമായി മാറുകയാണ്. നാളെ മുതലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ തുടങ്ങുന്നത്. ഏകദേശം 900,000 വിദ്യാർത്ഥികളാണ് നാളെ മുതൽ പരീക്ഷ എഴുതുന്നത്. എസ് എസ് എൽ സി പരീക്ഷ 8 മുതൽ 12 വരെ ഉച്ചയ്ക്കു ശേഷവും 15 മുതൽ രാവിലെയുമാണ് നടക്കുക. 29 പരീക്ഷ അവസാനിക്കും. ഉച്ചയ്ക്കു ശേഷം പരീക്ഷ നടക്കുന്ന സമയങ്ങളിൽ 1:40 മുതലാണ് പരീക്ഷ നടക്കുക. വെള്ളിയാഴ്ച 2:40 പരീക്ഷ നടക്കുക. നമ്മൾ നാളെ മുതൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ്റെയും അതുപോലെ കോവിഡ് വാക്സിനേഷൻ്റെയൊക്കെ തിരക്കുകൾ
കുറേ ദിവസങ്ങളിലായി സ്കൂളുകൾ നടക്കുന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ആ കാര്യങ്ങളെല്ലാം ഇന്ന് പൂർത്തീകരിച്ച് സ്കൂൾ കോമ്പൗണ്ട് മൊത്തത്തിൽ വൃത്തിയാക്കി സാനിറ്റൈസേഷൻ നടത്തി ഒക്കെ അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല, നടന്നു വരികയാണ്. ഇനിയിപ്പോൾ ആരോഗ്യവകുപ്പ് അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെയൊക്കെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാളെ രാവിലെ പ്ലസ് ടു പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം എസ് എൽ സി പരീക്ഷയും നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് അധ്യാപകരും ഓഫീസ് ജീവനക്കാരും എല്ലാവരും. ഏപ്രിൽ 15 മുതൽ രാവിലെ 9:40 മുതൽ പരീക്ഷ ആരംഭിക്കും. ഹയർ സെക്കൻഡറി വി എച്ച് എസ് ഇ പരീക്ഷകൾ 9:40 ആരംഭിക്കുക. ഹയർ സെക്കൻഡറി പരീക്ഷ 26 വി എച്ച് എസ് ഇ പരീക്ഷ ഏപ്രിൽ 9 തുടങ്ങി 26 അവസാനിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവച്ചത്. വോട്ടെടുപ്പിന് ശേഷം പരീക്ഷ നടത്തണമെന്നായിരുന്നു സർക്കാർ നിലപാട്. അധ്യാപകർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉള്ളതിനാലാണ് പരീക്ഷകൾ മാറ്റിവയ്ക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടത്. ഇക്കാര്യം ഇടത് അധ്യാപക സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ചീഫ് ഇലക്ടറൽ ഓഫീസർ സർക്കാരിന്റെ കത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയക്കുകയും ചെയ്തിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായും പിന്നീട് ഓഫ്ലൈനായും വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ തന്നെ ക്ലാസുകൾ എടുത്തു നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അധ്യാപകർ പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളും പരീക്ഷയ്ക്കായി കൃത്യമായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. പെരുമ്പടവിൽ കോൺഗ്രസ് മന്ദിരത്തിനു നേരെ അക്രമം. പെരുമ്പടവ് കരിപ്പാലിലെ കെ ജി നമ്പ്യാർ സ്മാരക കോൺഗ്രസ് മന്ദിരത്തിന്റെ ജനൽച്ചിലുകൾ തകർക്കുകയും കൊടികൾ നശിപ്പിക്കുകയും ചെയ്തു. പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പെരുമ്പടവ് കരിപ്പാലിലെ കെ ജി നമ്പ്യാർ സ്മാരക കോൺഗ്രസ് മന്ദിരത്തിനു നേരെയാണ് ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. കോൺഗ്രസ് മന്ദിരത്തിന്റെ ജനൽ ചില്ലുകൾ തകർക്കുകയും കെട്ടിടത്തിന് മുൻപിൽ സ്ഥാപിച്ച കൊടികൾ നശിപ്പിക്കുകയും ചെയ്തു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഏത് സമയത്താണോ രാത്രി 11:00 ശേഷമാണെന്ന് പ്രതീക്ഷിക്കുന്നു. 11 മണി വരെ ആൾക്കാർ പോകുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരൊന്നും യാതൊന്നും കണ്ടിട്ടില്ല. കൊടിയും ഓഫീസിന്റെ കൊടിയും ജനച്ചിലുകളും രാത്രി എറിഞ്ഞു തകർത്തിട്ടുണ്ട്. അത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പോലീസ് സ്റ്റേഷൻ പെരുങ്ങോം പോലീസ് സ്റ്റേഷനിൽ പരാതി വരികയും പൊലിങ്ങോം എസ് ഐയും പാർട്ടിയും വന്ന് ഇവിടുന്ന് അന്വേഷിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പെരുങ്ങോം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പെരുങ്ങോം എസ് ഐ യദുകൃഷ്ണൻ, പോലീസ് ഉദ്യോഗസ്ഥരായ സി ദീപക്, എൻ പി പ്രശാന്തൻ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. പെരുമ്പടവ് കരിപ്പാൽ റോഡിൽ സ്ഥാപിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി എം പ്രദീപ് കുമാറിന്റെ കട്ടൌട്ടിലെ തല വെട്ടിമാറ്റിയിട്ടുണ്ട്. സമാധാന അന്തരീക്ഷം തകർക്കാൻ നോക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കോവിഡിന്റെ രണ്ടാം തരംഗ ഭീതിയിൽ രാജ്യം. സംസ്ഥാനത്തും അതിന്റെ ചില സൂചനകൾ ഇപ്പോൾ പ്രകടമാണ്. താഴേക്ക് വന്ന പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ്. കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തെ നേരിടാൻ നമ്മൾ തയ്യാറെടുത്തേ മതിയാകൂ. രാജ്യത്ത് പല സംസ്ഥാനങ്ങളും ഇന്ന് കോവിഡിന്റെ രണ്ടാം തരംഗം നേരിടാനാവാതെ പ്രതിസന്ധിയിലാണ്. ഒന്നാം തരംഗത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 3 മാസത്തോളം വൈകിയാണ് കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്ന നിലയിലേക്ക് എത്തിയത്. സ്വാഭാവികമായും രണ്ടാം തരംഗത്തിൽ ഏപ്രിൽ അവസാനവും മെയ് മാസത്തിലുമായി കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒന്നാം തരംഗം പല സംസ്ഥാനങ്ങളിലും പല സമയങ്ങളിലാണ് ഉയർന്ന നിലയിലെത്തിയത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുമിച്ചാണ് രോഗവ്യാപനം ഉണ്ടാകുന്നത്. പ്രതിദിന കേസുകൾ ഇപ്പോൾ 100,000 കടന്നുകഴിഞ്ഞു. ഏറെ വൈകാതെ 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ എത്താനും സാധ്യതയേറെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലും രണ്ടാം തരംഗം വരാനുള്ള സാധ്യതയേറെയാണ്. ICMR നടത്തിയ സീറോ സർവേയിൽ രാജ്യത്ത് ഏകദേശം 20% പേരിലാണ് കോവിഡ് ആന്റിബോഡി ഉള്ളതായി കണ്ടെത്തിയത്. വാക്സിൻ കുത്തിവയ്പ് വഴി 5% പേർക്ക് കൂടി രോഗപ്രതിരോധ ശേഷി ലഭിച്ചുവെന്ന് കരുതാം. എങ്കിലും ബാക്കിയുള്ള 75% പേർക്കും കോവിഡ് പിടിപെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വാക്സിൻ എടുത്തവരെയും ചിലപ്പോൾ കോവിഡ് ബാധിക്കാമെങ്കിലും അവരിൽ രോഗം ഗുരുതര സാഹചര്യം സൃഷ്ടിക്കില്ല. അതുവഴി മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാനുമാകും. കോവിഡിന്റെ രണ്ടാം തരംഗമുണ്ടാകുമെന്ന് മറ്റു സംസ്ഥാനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനാൽ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും സ്വീകരിച്ചിരുന്നില്ല. ഇത് തിരിച്ചറിഞ്ഞ് രണ്ടാം തരംഗത്തെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകളും മുൻകരുതലുകളും നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTB റോഡിൽ ചെറുകുന്നിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. ബുധനാഴ്ച പുലർച്ചെയോടെയാണ് അപകടം നടന്നത്.
നീലേശ്വരത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന ജയേന്ദ്രൻ എന്നയാളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. റോഡരികിലെ ഇലക്ട്രിക് തൂൺ തകർത്ത് സമീപത്തെ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഷട്ടറിൽ ഇടിച്ച നിലയിലാണ് കാർ. ഇലക്ട്രിക് തൂൺ തകർത്തതിനാൽ വൈദ്യുതി ബന്ധം നിലച്ചു. തലനാരിഴക്കാണ് വൻ ദുരന്തം ഒഴിവായത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോവിഡ് വാക്സിനേഷൻ രണ്ടാംഘട്ട പ്രവർത്തന പരിപാടി നഗരസഭയിൽ ആരംഭിച്ചു. കോവിഡ് വാക്സിനേഷൻ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ വിളിച്ചു ചേർത്ത മാധ്യമസമ്മേളനത്തിൽ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. നഗരസഭയിലെ 44 വാർഡുകളിലായി വാക്സിൻ സ്വീകരിക്കേണ്ട 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിനേഷൻ നൽകുന്ന പ്രവർത്തനം റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ ഏപ്രിൽ 8 മുതൽ നഗരസഭയിൽ നടപ്പിലാക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പയ്യന്നൂർ പഴയങ്ങാടി താലൂക്ക് ആശുപത്രികളുടെ നേതൃത്വത്തിലാണ് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയം, മുത്തത്തി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നീ കേന്ദ്രങ്ങളിലായി വാക്സിനേഷൻ ക്യാമ്പ് നടക്കുക. വിവിധ സന്നദ്ധ സംഘടനകൾ, ആശ കുടുംബശ്രീ പ്രവർത്തകർ, ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാർ, ഗവൺമെന്റ് വനിതാ പോളി, മാടായി കോളേജ് വോളണ്ടിയർമാർ, SPC വോളണ്ടിയർമാർ എന്നിവരുടെ സേവനങ്ങളും ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കും. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നഗരസഭാ സെക്രട്ടറി, താലൂക്ക് ആശുപത്രി കോവിഡ് നോഡൽ ഓഫീസർ ഡോക്ടർ സുനിത മേനോൻ, പഴയങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഷാഹിന ഭായ്, പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ ലൈല, ഹെൽത്ത് ഇൻസ്പെക്ടർ VP മോഹനൻ, സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ്, PRO മാരായ ജാക്സൺ ഏഴിമല, അനീഷ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കൂത്തുപറമ്പിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൌണിൽ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. തായ്നേരി മുച്ചിലോടിന് സമീപം കാർ അപകടത്തിൽപ്പെട്ടു. തലശ്ശേരിയിൽ നിന്നും ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയായിരുന്ന KL 60K 51997 നമ്പർ സ്വിഫ്റ്റ് കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന തൃക്കരിപ്പൂർ നടക്കാവ് സ്വദേശി ബാബു പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തലശ്ശേരിയിൽ നിന്നും ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞു വരികയായിരുന്ന സ്വിഫ്റ്റ് കാറാണ് കഴിഞ്ഞ ദിവസം രാത്രി അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ തായ്നേരി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ ട്രാൻസ്ഫോമറിന്റെ കമ്പിവേലി തകർത്ത് മറിയുകയായിരുന്നു. തലനാരിഴക്കാണ് വൻ ദുരന്തം ഒഴിവായത്. കാറിലുണ്ടായിരുന്ന തൃക്കരിപ്പൂർ നടക്കാവ് സ്വദേശി ബാബു പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മലയാളത്തിന്റെ നിത്യഹരിത നായകന് April 7 95th ജന്മദിനമാണ്. മലയാള സിനിമയിൽ നിത്യവസന്തം വിരിച്ച് കടന്നുപോയിട്ടും നസീർ ഇന്നും നമ്മുടെ ഇടയിൽ സജീവമാണ്. നസീർ രാജൻ എന്നറിയപ്പെടുന്ന കരിവെള്ളൂരിലെ രാജൻ നസീറിനെപ്പറ്റി അടുത്തിടെ ആകാശവാണിയിൽ അവതരിപ്പിച്ച പരിപാടി ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നായിരുന്നു. മലയാളത്തിന്റെ സ്വന്തം നിത്യഹരിത നായകൻ ജനിച്ചത് ഒരു April 7 നസീറിനെ നോക്കിലും ചലനത്തിലും ഇരുപ്പിലും നടത്തത്തിലും അനുകരിക്കുന്ന ഒരു മനുഷ്യൻ കരുവെള്ളൂരിലുണ്ട്, നമ്മുടെ സ്വന്തം നസീർ രാജൻ. മാധ്യമങ്ങളിൽ രാജൻ പലതവണ വാർത്തയായിട്ടുണ്ടെങ്കിലും അടുത്തിടെ ആകാശവാണി കണ്ണൂർ നിലയത്തിലെ ജാലകം പരിപാടിയിൽ നസീറിനെ കുറിച്ച് അവതരിപ്പിച്ച പരിപാടിയാണ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ നിന്റെ കഴുത്തിൽ ഞാൻ നസീറിനെ പുറമേ നിന്ന് നോക്കിക്കാണുക മാത്രമല്ല നസീർ രാജൻ ചെയ്തിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഈ പരിപാടി. പ്രേം നസീർ മലയാള സിനിമയിൽ വിരിയിച്ച വസന്തം
അത്ര ചെറുതൊന്നും ആയിരുന്നില്ലെന്ന ഈ മനുഷ്യന്റെ വാക്കുകൾ തെളിയിക്കുന്നു. നസീർ പകർന്നാടിയ വേഷങ്ങൾ എത്രയെത്ര. കാലം കടന്നുപോകെ പ്രേം നസീർ എന്ന നടൻ വിസ്മരിക്കപ്പെടുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മലയാളത്തിന്റെ നിത്യഹരിത നായകനെ മാധ്യമങ്ങളടക്കം മറന്നുപോയതിന്റെ പ്രതിഷേധം ഉള്ളിലൊതുക്കി നസീർ രാജൻ നടന്നു നീങ്ങുകയാണ് കരിവള്ളൂരിന്റെ ഈ മണ്ണിലൂടെ. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. April 7 വേൾഡ് ഹെൽത്ത് ഡേ. ഈ ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ അനാമയ ആശുപത്രിയിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് നടന്നു. ഡോക്ടർ സജിൻ ക്ലാസ് എടുത്തു. വേൾഡ് ഹെൽത്ത് ഡേയുടെ ഭാഗമായി പയ്യന്നൂർ അനാമയ ആശുപത്രിയിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ സജിൻ ക്ലാസ് എടുത്തു. ഈ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്ലോഗൻ ഇതാണെങ്കിലും ഒരു കുറച്ച് നാളത്തേക്ക് ആ സ്ലോഗൻ മാറ്റിവെച്ച്, പക്ഷെ മനസ്സിനെ നമ്മൾ ഒരുപാട് കെട്ടിയിടേണ്ട ആവശ്യമില്ല. നമുക്ക് സന്തോഷിക്കാം, പക്ഷെ നിയന്ത്രണങ്ങളോടുകൂടെ സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. പക്ഷെ അയഞ്ഞു പോകുന്ന കരങ്ങൾ അല്ലെങ്കിൽ നമ്മളിലും നമ്മളുടെ സഹപ്രവർത്തകരിലും കൈകൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രിപ്പ് വിട്ടു പോകുന്നുണ്ടെങ്കിൽ. ഡോക്ടർ എം ഹരിദാസ്, ഡോക്ടർ വിശ്വൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഡോക്ടർ മുരളീധരൻ, ഡോക്ടർ ദിലീപ്, ഡോക്ടർ ആദർശ്, ഡോക്ടർ മഹേഷ്, ഡോക്ടർ മിഥുൻ തുടങ്ങിയവരും ആശുപത്രി ജീവനക്കാരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. 30 വർഷമായി വിറകുവെട്ട് തൊഴിലിലേർപ്പെട്ട കരിവള്ളൂർ പാലക്കുന്നിലെ കൂവക്കണ്ടത്തിൽ സതീശൻ തന്റെ ജോലി ആസ്വദിച്ചു ചെയ്യുന്ന വ്യക്തിയാണ്. താൻ പണി ചെയ്യുന്ന സ്ഥലത്തൊക്കെ സതീശൻ പാട്ടുപെട്ടിയും കൊണ്ടാണ് പോകാറ്. വിശ്രമവേളകളിൽ ആനന്ദകരമാക്കാൻ പാട്ടുകൾ കേൾക്കുന്നവരാണ് ചിലരെങ്കിലും, എന്നാൽ അധ്വാനഭാരം ലഘൂകരിക്കാൻ പ്രിയഗാനങ്ങൾ കേട്ട് തൊഴിലെടുക്കുകയാണ് പാലക്കുന്ന് സ്വദേശി കൂവക്കണ്ടത്തിൽ സതീശൻ. മരം വെട്ടാണ് സതീശന്റെ തൊഴിൽ. കഴിഞ്ഞ 30 വർഷമായി ഇദ്ദേഹം ഈ തൊഴിൽ ചെയ്യാൻ ആരംഭിച്ചിട്ട്. ചെയ്യുന്ന തൊഴിലിൽ വിരസത തോന്നിത്തുടങ്ങിയാൽ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. അതുകൊണ്ട് തന്നെ നാളുകളായി ചെയ്യുന്ന ജോലിയോടുള്ള വിരസതയകറ്റാനെന്നോണമാണ് സതീശന്റെ ഈ സംഗീതാസ്വാദനം. കഴിഞ്ഞ 3 കൊല്ലമായി പാട്ടുപെട്ടിയെ സതീശൻ കൂടെ കൂട്ടിയിട്ട് ഇപ്പോൾ സതീശൻ വിറകുവെട്ടാൻ പോകുന്നിടത്തെല്ലാം ഈ പാട്ടുപെട്ടിയുമെടുത്താണ് പോവുക. പണിയിടത്തിലെത്തിയ പാടെ പാട്ടുപെട്ടി ഏതെങ്കിലും മരത്തിൽ തൂക്കിയിടും, അതും ഓൺ ചെയ്ത് പാട്ടുകൾ കേട്ടാണ് സതീശന്റെ ജോലി മുഴുവനും. 3 കൊല്ലമായിട്ട് ഞാൻ സംഗീത ഇഷ്ടമാണ്. ഒരു 18 വയസ്സിലേ തുടങ്ങി ഈ മൊബൈലിൻ്റെ പണി. പാട്ടു കേൾക്കാൻ നിരവധ്യങ്ങളായ മാധ്യമങ്ങളുണ്ടെങ്കിലും സതീശന് പ്രിയം ഈ പാട്ടുപെട്ടി തന്നെ. വഴി നടന്നു പോകുന്നവർ തങ്ങളുടെ പ്രിയഗാനം കേട്ട് തിരിഞ്ഞു നോക്കിയാൽ ശ്രദ്ധ പോവുക മരച്ചില്ലയിൽ കെട്ടിത്തൂക്കിയ ഈ പാട്ടുപെട്ടിയിലേക്കാണ്, ഒപ്പം ആസ്വദിച്ച് മരം വെട്ടുന്ന സതീശനിലേക്കും. മഴവെടുത്ത് ആഞ്ഞുവെട്ടുന്ന അധ്വാനത്തിന്റെ ഭാരം ലഘൂകരിക്കാനാണ് സതീശൻ ശ്രമിക്കുന്നത്. ഇതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്നു. ഭാര്യയും 2 മക്കളുമുണ്ട് സതീശന്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പയ്യന്നൂർ വൈറ്റ് സിറ്റിയിലെ നവീകരിച്ച സലഫി മസ്ജിദിന്റെ ഉദ്ഘാടനം April 9 നടക്കും. ബഹുമത പണ്ഡിതനും പ്രഭാഷകനുമായ എം അക്ബറാണ് മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. പയ്യന്നൂർ വൈറ്റ് സിറ്റിയിൽ താഴത്തെ നിലയിൽ തന്നെ വനിതകൾക്ക് പ്രാർത്ഥനാ സൌകര്യത്തോടുകൂടി നവീകരിച്ച സലഫി മസ്ജിദിന്റെ ഉദ്ഘാടനമാണ് 2021 April 9 നടക്കുക. വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ബഹുമത പണ്ഡിതനും വാഗ്മിയും പ്രഭാഷകനും നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടറുമായ എം അക്ബറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. തുടർന്ന് ഉച്ചയ്ക്ക് 1:30 പള്ളിയിൽ വച്ച് സ്നേഹ സന്ദേശ പ്രഭാഷണവും നടക്കും. സുബൈർ സാഹിബ്, ഡോക്ടർ ടി എ മുഹമ്മദ് കുഞ്ഞി, SAP അബ്ദുൾ റഹിമാൻ ഹാജി തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊവ്വാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം കണ്ണൂർ ജില്ലയിൽ ഇരുമുന്നണികളും പ്രതീക്ഷയിൽ. പല വിവാദങ്ങളാൽ ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ വ്യതിയാനം ആർക്കു ഗുണം ചെയ്യുമെന്നതിന്റെ ജിജ്ഞാസയോടെ മുന്നണികൾ. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിനിടെ കണ്ടങ്കാളി സ്കൂളിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് UDF നടത്തുന്ന പ്രചരണങ്ങൾ തെറ്റാണെന്നും പരാജയ ഭീതിയിൽ UDF വാസ്തവവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും LDF പയ്യന്നൂർ നിയോജകമണ്ഡലം സെക്രട്ടറി സി സത്യപാലൻ. സംസ്ഥാനം ഇനി പരീക്ഷാ ചൂടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച SSLC +2 പരീക്ഷകൾക്ക് തുടക്കം. വ്യാഴാഴ്ച മുതൽ പരീക്ഷ എഴുതുന്നത് 900,000 വിദ്യാർത്ഥികൾ.
കോവിഡിന്റെ രണ്ടാം തരംഗ ഭീതിയിൽ രാജ്യം. സംസ്ഥാനത്തും അതിന്റെ ചില സൂചനകൾ പ്രകടം. താഴേക്ക് വന്ന പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം കൂടി വരുന്നു. കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തെ നേരിടാൻ അടിയന്തര തയ്യാറെടുപ്പുകൾ അത്യാവശ്യം. പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി ബി റോഡിൽ ചെറുകുന്നിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. തായ്നരി മുച്ചിലോടിന് സമീപം കാർ അപകടത്തിൽപ്പെട്ടു. തലശ്ശേരിയിൽ നിന്നും ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞു വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.